അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ലഹരി അതിൻ്റെ അത്യുന്നതമായ ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എല്ലാവരും എല്ലാ മേഖലകളിലും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ലഹരിയെക്കുറിച്ചാണ്. ലഹരിയെ എതിർക്കുന്നവരും ലഹരിയെ അനുകൂലിക്കുന്നവരും ഒക്കെ ചർച്ച ചെയ്യുന്നത് എങ്ങനെ മയക്കുമരുന്ന് ഇല്ലായ്മ ചെയ്യാം, അല്ലെങ്കിൽ MDMA പോലത്തെ ആരും അറിയാത്ത മയക്കുമരുന്നുകൾ കുട്ടികൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് എങ്ങനെ നമ്മുടെ മക്കളെ സമൂഹത്തെ രക്ഷിക്കാൻ കഴിയും എന്നതാണ് എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും സ്കൂളുകളിലും അതുപോലെ തന്നെ എല്ലാ ഓഫീസുകളിലും എല്ലാ സ്ഥലങ്ങളിലും ചർച്ച ചെയ്യുന്നത്. അതുപോലെ തന്നെ അത് ഉപയോഗിക്കുന്ന ആളുകളും അതിനെക്കുറിച്ച് തന്നെയാണ് ചർച്ച ചെയ്യുന്നത്, അത് പറയേണ്ട ആവശ്യം ഇല്ല. ഇവിടെ വളരെ രസകരമായ ഒരു സംഭവം, വളരെ രസകരമായ ഒരു സംവിധാനം, അതാണ് നമ്മളെ ഏറെ ചിന്തിപ്പിക്കുന്നത്. എല്ലാവരും ചർച്ച ചെയ്യുന്നത് ലഹരി ഉപയോഗിച്ചത് അറിയാത്ത തരത്തിൽ കുട്ടികൾ ഉപയോഗിക്കുകയാണ്, അത് ഇല്ലായ്മ ചെയ്യണം, അതിന് എല്ലാവരും കച്ചകെട്ടിയിറങ്ങിയിരിക്കുകയാണ്, സർക്കാരും എല്ലാവരും കച്ചകെട്ടിയിറങ്ങിയിരിക്കുകയാണ്. എന്തേ കാരണം? ഒരു ചർച്ചയിൽ കേൾക്കാനിടയുണ്ടായി, ആഡംബരമായ ജീവിതം കുട്ടികൾ ഈ ക്യാഷ് നേടിയെടുത്ത് ആഡംബരമായി ജീവിക്കുകയാണ്. സാധാരണഗതിയിൽ ഒരു ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു 18 വയസ്സ് കഴിഞ്ഞ യുവ തലമുറക്ക് അത് തികയാതെ വരുമ്പോഴാണ് ഇത്തരം പ്രയാസമാകുന്ന ഇത്തരം മയക്കുമരുന്നിൻ്റെ ആ ഒരു രംഗത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ചില കുട്ടികളെയെങ്കിലും അമിതമായ ആഡംബര ജീവിതത്തിലേക്ക് ചിന്തകൾ മാറുന്നുണ്ടെങ്കിൽ അവനെക്കുറിച്ച് പഠിക്കണം എന്ന ചിന്തയിൽ, എന്ന ചർച്ചയിൽ ഞാൻ വളരെയധികം ചിന്തിച്ച ഒരു വിഷയം, ആരും അറിയാത്ത അല്ലെങ്കിൽ ഒരു ലാഭം ലഭിക്കുന്ന ഒരു പരിപാടി, അതൊരിക്കലും യഥാർത്ഥമല്ല, അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള രൂപത്തിലേക്കാണ് പോകുന്നത്. ലാഭം കിട്ടുന്നതല്ല അംഗീകരിക്കാതിരിക്കുന്നത്, ലാഭം കിട്ടുന്ന മാർഗമാണ് അംഗീകരിക്കാതിരിക്കുന്നത്. എല്ലാവരും ഇവിടെ ആരും അറിയാത്ത, മണം അറിയില്ല, അതിൻ്റെ സ്മെല്ല്, രുചി, അതിൻ്റെ പ്രകടനങ്ങളൊന്നും ഉണ്ടാവുകയില്ല എന്നതുകൊണ്ട് തന്നെ അത് മാരകമാണ് എന്ന് പറയുകയാണ്. ഇതേ തരത്തിലുള്ള ഒരു മയക്കുമരുന്ന് തന്നെയാണ് മദ്യം, കള്ള് എന്നുള്ളത്. അതും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സാമ്പത്തികമായ വരുമാനം തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. സർക്കാരുകൾ മദ്യം വിൽപ്പന നടത്തുമ്പോൾ അതിലൂടെ ലഭിക്കുന്ന വലിയ നികുതി പണം വലിയ ലാഭമാണ് സംസ്ഥാനത്തിന്. ആ ഒരു ലാഭം കണ്ടുകൊണ്ട് തന്നെയാണ് അവരും ഇത് നടത്തുന്നത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആരോഗ്യത്തിന് ഹാനികരമാകുന്ന സിഗരറ്റും ആരോഗ്യത്തിന് ഹാനികരമാകുന്ന മദ്യവും വിൽപ്പന നടത്തുമ്പോൾ ആ ഒരു ആരോഗ്യം നശിപ്പിച്ചാലും ലാഭം കിട്ടണമെന്ന് സർക്കാർ പറയുമ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, അത് ഏത് ഭരണകക്ഷിയായാലും നമ്മുടെ നാട്ടിൽ വന്ന നിയമം അതിനെക്കുറിച്ചാണ് പറയുന്നത്. എന്തുകൊണ്ട് ഈ MDMA-യും മറ്റു കഞ്ചാവും അതുപോലെ തന്നെ മറ്റു മരുന്നുകൾ, മറ്റു പലതരത്തിലുള്ള മരുന്നുകൾ, പേരുകൾ ഞാൻ കൂടുതൽ പറയുന്നില്ല, നിങ്ങൾക്കെല്ലാവർക്കും പത്രങ്ങളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ അറിഞ്ഞ് നിങ്ങളെല്ലാവർക്കും ആ പേരുകളൊക്കെ പരിചയമുണ്ട്. ഈ പേരുകളിലുള്ളതൊക്കെ ഒഴിവാക്കണം. എന്നാൽ മദ്യം അതൊഴിവാക്കാൻ പറ്റുകയില്ല. വിദേശ മദ്യ ഷാപ്പുകൾ അംഗീകാരത്തോടുകൂടെയാണ് നടത്തുന്നത്. ഇത് രണ്ടും എന്താണ് വ്യത്യാസം എന്നതാണ് മനസ്സിലാക്കാൻ പ്രയാസപ്പെടുന്നത്. എനിക്ക് ഒന്നാണ് പറയാനുള്ളൂ, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, നമ്മുടെ നാട്ടിൽ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരികൾ മുഴുവൻ നിർത്തലാക്കിയാൽ നമ്മുടെ നാട് നന്നാകും. ഒരു പക്ഷേ ചില കുട്ടികളെങ്കിലും ഈ മയക്കുമരുന്നിലേക്ക് എത്തിയത് കള്ളു കുടിച്ചു, അവർക്ക് കള്ളു കുടിക്കുമ്പോൾ അതിൻ്റെ മണം, അല്ലെങ്കിൽ കള്ളു കുടിക്കുമ്പോൾ അതിന് സ്വബോധം നഷ്ടപ്പെട്ട് കാട്ടിക്കൂട്ടലുകൾ, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആരും അറിയാത്ത മറ്റു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ കാഴ്ചയിൽ അയാളുടെ മൈൻഡ് മാറിയിട്ടില്ല എന്ന തരത്തിൽ ജീവിക്കാൻ കഴിയുന്ന മറ്റു ആന്തരികമായ ഒരുപാട് മെച്ചങ്ങൾ, ബാഹ്യമായി ഒരാൾക്കും കാണാൻ കഴിയാത്ത എന്നാൽ ആന്തരികമായി അവർക്ക് ലഭിക്കുന്ന ആ ലഹരി,
അതിനുവേണ്ടി ആളുകൾ അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ അടക്കമുള്ള ഇതിൻ്റെ ആളുകൾ അതിലേക്ക് തിരിയുന്നത് ഒരുപക്ഷെ കള്ളിൽ നിന്ന് ആരംഭിച്ചുകൊണ്ടായിരിക്കാം. ഏതായാലും ഇപ്പോൾ ഓണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഒരുപാട് മദ്യം വിൽപ്പന നടത്തി പത്രങ്ങളിലൊക്കെ റെക്കോർഡ് വിൽപ്പനയുടെ വാർത്തകൾ നമ്മൾ കാണാറുണ്ട്. ഇവിടെ മദ്യവിൽപ്പന നടത്തി ആരോഗ്യത്തിൻ്റെ ഹാനികരത്തിന് വേണ്ടി മത്സരം നടത്തുന്നതിന് പുറമെ അതിൽ നിന്ന് മാറി ചിന്തിച്ചുകൊണ്ട് ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് മത്സരിച്ചുകൂടെ. ഏറ്റവും കൂടുതൽ പച്ചക്കറി വിറ്റഴിക്കുന്ന ഔട്ട്ലെറ്റ് എന്ന് ആരും പറയുന്നില്ലല്ലോ. ഏറ്റവും കൂടുതൽ പച്ചക്കറി ഓണത്തിന് വേണ്ടി വിറ്റഴിച്ച ടൗണ് ഇന്നതാണ് എന്ന് സർവേ ആരും നടത്താറില്ല. അത് ആരോഗ്യത്തിന് ഒരുപാട് മെച്ചങ്ങളുണ്ട്, അതിലും വിഷാംശങ്ങൾ ഉള്ളതുണ്ട് ഇല്ല എന്ന് തീർത്തു പറയുകയല്ല. എന്നാലും അത്തരത്തിലുള്ള ഗുണമുള്ള കാര്യങ്ങൾ, ഗുണമുള്ളതിൽ നമുക്ക് മത്സരം വെച്ചൂടെ. ഏതായാലും നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ, കള്ളായാലും കഞ്ചാവായാലും മറ്റു എന്ത് തരത്തിലുള്ള ലഹരിയായാലും, ഇഞ്ചക്ട് ചെയ്യുന്നതുണ്ട്, കുടിക്കുന്നതുണ്ട്, തിന്നുന്നതുണ്ട്, വലിക്കുന്നതുണ്ട്, ഏത് തരത്തിലുള്ളതായാലും അതിൽ നിന്ന് നമ്മൾ മാറിയേ മതിയാവുകയുള്ളൂ. നമ്മൾ മാറണമെങ്കിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ എല്ലാം മാറണം. എല്ലാ രംഗങ്ങളിൽ നിന്നും ലഹരിയുടെ ഉപയോഗം പാടെ നിർത്തിയാൽ മാത്രമാണ് ഇതിൽ നിന്നും മോചനം ലഭിക്കുകയുള്ളൂ എന്നതിൽ സംശയമില്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി, എല്ലാവിധ ലഹരികളും നിർത്തലാക്കുന്നതിന് വേണ്ടി കച്ചകെട്ടി ഇറങ്ങണമെന്നാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. ഒരുപാട് ലഹരി വിരുദ്ധതയ്ക്കെതിരെ, ലഹരിയുടെ ഉപയോഗം നിർത്താൻ ഉതകുന്ന യോദ്ധാവ് എന്ന പദ്ധതി അടക്കം ഒരുപാട് പുതിയ പദ്ധതികളൊക്കെ സർക്കാർ കൊണ്ടുവരുന്നുണ്ടെങ്കിലും എല്ലാത്തരം ലഹരികളും ആരോഗ്യത്തിന് ഹാനികരമാകുന്നതും സ്വബോധം നഷ്ടപ്പെടുന്നതുമായ എല്ലാം ഒഴിവാക്കിയാൽ മാത്രമാണ് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ മക്കളെ ആഡംബരമായ ജീവിതത്തിലേക്ക് അവർ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അവർക്ക് നമ്മളറിയാത്ത ക്യാഷ് കിട്ടുന്നുണ്ടെന്ന്. ഒരാൾ പറയുകയുണ്ടായി, ഒരാള് ഒരു പാവപ്പെട്ട കുടുംബത്തിലെ മകൻ പെട്ടെന്ന് ബൈക്ക് വാങ്ങുന്നു. അങ്ങനെ ബൈക്ക് വാങ്ങി ദിവസങ്ങൾ കഴിഞ്ഞുകൊണ്ടാണ് അവൻ എവിടെ നിന്ന് ഇത് കിട്ടിയെന്നൊന്നും അറിയാത്ത സാഹചര്യത്തിൽ ദിവസങ്ങൾ കഴിഞ്ഞ് അവനെ ലഹരിയുമായി കഞ്ചാവുമായി പിടികൂടുകയാണ്. അങ്ങനെ ആ ബൈക്ക് അവൻ്റെ ലഹരി സപ്ലൈ ചെയ്യാനുള്ള ബൈക്കാണ്. അവൻ സപ്ലൈ ചെയ്തുകൊണ്ടാണ് ആ ലഹരി വിൽപ്പനയിലൂടെയാണ് ആ ബൈക്ക് വാങ്ങിയത്. ഇന്ന് അവൻ ജയിലിലാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. ഇത്തരം ജീവിതം നഷ്ടമാകുന്ന കാര്യങ്ങളാണ് ഈ ഒരു ലഹരിയിലൂടെ, ജയിലിലായാലും അല്ലെങ്കിലും നമുക്ക് ജീവിതം നഷ്ടമാകുന്ന സാഹചര്യങ്ങളാണ് ഇതിലൂടെയൊക്കെ വരുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഇത് നമ്മൾ നമ്മുടെ മക്കളോട് നിരന്തരം പറഞ്ഞു കൊടുക്കണം. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മക്കളുള്ള ആളുകൾ, അല്ലെങ്കിൽ ചെറിയ ആളുകളോട് സംവദിക്കുന്ന ആളുകൾ, ക്ലാസ് എടുക്കുന്ന ആളുകളുണ്ടാകും, അധ്യാപകരുണ്ടാകും, ഇത്തരം ആളുകൾ ഈ സാഹചര്യങ്ങളൊക്കെ നമ്മുടെ മക്കൾക്ക് നിരന്തരം പറഞ്ഞു കൊടുത്താൽ, നമ്മുടെ വാക്ക് കേട്ട് ഒരാൾ നന്നായാൽ അതിൻ്റെ ബെനിഫിറ്റ്, അതിൻ്റെ സന്തോഷം നമുക്ക് ലഭിക്കുമല്ലോ. അതുകൊണ്ട് നമ്മുടെ സംസാരങ്ങൾ ലഹരിയുടെ മുക്തതയ്ക്ക്, എല്ലാ ലഹരികളും നിർത്തലാക്കുന്നതിന് വേണ്ടിയാവട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.